അത് സ്വാഭാവികമല്ലേ എന്ന കെ സുധാകരന്റെ ആ പ്രസ്താവനയുണ്ടല്ലോ അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഉണ്ടാക്കാൻ പോകുന്ന വലിയ ആപത്തുണ്ട് 24 ചാനലിന് നൽകുന്ന അഭിമുഖത്തിൽ അവതാരകൻ ചോദിക്കുമ്പോൾ ഈ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അണികളൊക്കെ ബിജെപിയിലേക്ക് പോകുമോ എന്നുള്ള ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് സ്വാഭാവികം എന്ന് കെ സുധാകരനെ പോലുള്ള ഒരു നേതാവ് ഉത്തരം നൽകുമ്പോൾ അത് നൽകുന്ന സന്ദേശം അപകടകരമാണ് ഞങ്ങൾ ബിജെപിയിൽ പോകാതിരിക്കണമെങ്കിൽ ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് പറയുന്ന ഒരവസ്ഥ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പറയുന്നത് അതുതന്നെ ചെറിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ പറ്റില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് കൂടിയെങ്കിലും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ബിജെപി നമ്മുടെ എംഎൽഎമാരെയൊക്കെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് രണ്ടുപേരും തുറന്നിടുന്നതും പറഞ്ഞു വയ്ക്കുന്നതും കോൺഗ്രസ്സുകാർക്ക് ബിജെപിയിലേക്കുള്ള വാതിലാണ് ബിജെപിയെ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ബിജെപിയെ കൂടി എതിർക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ആ ദൗത്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് ഉണ്ടാകില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ലഭ്യമായിരിക്കുകയാണ് അവർക്ക് അതാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം തോറ്റുപോയാൽ ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്തി നിലനിൽക്കാനാകില്ല എന്നുള്ള ആ പരിദേവനമാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ നടത്തുന്നത് ജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ എം എൽ എമാരെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പില്ല എന്നുള്ള ആ നിരാശാബോധമാണ് രാഹുൽ ഗാന്ധി പങ്കുവയ്ക്കുന്നത് ഈ രണ്ടവസ്ഥയിൽ നിൽക്കുമ്പോൾ ജനമെങ്ങനെ ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ്സിനെ മുന്നണിയിൽ നിർത്തും സ്വാഭാവികമായി കേരളത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ബി ജെ പി വിരുദ്ധ പോരാട്ടവും ഒരു പ്രധാന ഘടകമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്കെതിരായ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിൽ അത്തരമൊരു ചോയ്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോറ്റുപോയാൽ ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നവർ ജയിച്ചു പോയാലും ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നവർ അങ്ങനെ ഒരു വിഭാഗമാണ് തങ്ങളെന്ന് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിയാൽ അവർ എങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നതും കെ സുധാകരൻ സ്വാഭാവികം എന്ന് പറഞ്ഞു വയ്ക്കുന്നതും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ പോകുന്ന നിലപാടുകളാണ് അതായത് ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ്സിനെ വിശ്വസിക്കേണ്ട എന്നുള്ള സന്ദേശമാണ് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ജയിപ്പിച്ചുകൊള്ളൂ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ കൂട്ടേണ്ടതില്ല എന്ന് രാഹുൽ ഗാന്ധിയും സുധാകരനുമൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു എന്നതാണ്